ഫാക്ട്സ് അബൌട്ട് ജോ ബൈഡൻ. കുടുംബ ദുരന്തങ്ങളും രാഷ്ട്രീയ തിരിച്ചടികളും കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ കരുത്തനായ ജോ ബൈഡൻ. ജോ ബൈഡൻ രാഷ്ട്രീയത്തിൽ ഒരു ജീവിതകാലം ചിലവഴിച്ചു. 36 വർഷം സെനറ്റിലും 8 വർഷം ഒബാമ ഭരണത്തിലും. ജന്മനാടായ ഡെലവെയറിൽ സംസാരിച്ച മുൻ ഉപരാഷ്ട്രപതി താൻ വിജയം പ്രഖ്യാപിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കാൻ ഇലക്ട്രൽ കോളേജ് സമ്പ്രദായത്തിൽ മതിയായ വോട്ടുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രസിഡന്റ് സ്ഥാനം നേടുന്നതിന് ആവശ്യമായ 270 തിരഞ്ഞെടുപ്പ് വോട്ടുകളിൽ എത്താൻ ആവശ്യമായ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വിജയിക്കുകയാണെന്ന് വ്യക്തമാണെന്ന് ബൈഡൻ പറഞ്ഞു. ഞങ്ങൾ വിജയിച്ചതായി പ്രഖ്യാപിക്കാൻ ഞാൻ ഇവിടെയില്ല, പക്ഷേ എണ്ണം പൂർത്തിയാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇവിടെയുണ്ട്. ഞങ്ങൾ വിജയികളാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റിനെ കുറിച്ച് നമുക്കെന്തറിയാം? 1. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഒരു സ്റ്റാമറിംഗ് ഉണ്ടായിരുന്നു. മിസ്റ്റർ ബൈഡൻ തന്റെ കുട്ടിക്കാലം ഫിലാഡൽഫിയയിലെ സ്ക്രാൻഡനിൽ ചെലവഴിച്ചു. ഡെലവെയറിലെ വിൽമിംഗ്ടണിലേക്ക് പോകുന്നതിന് മുമ്പ് 10 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ വെച്ച് സഹപാഠികൾ അവനെ പരിഹസിച്ചു. അവന്റെ അവസാന നാമം പറയാൻ ശ്രമിക്കുമ്പോൾ അവർ അവനെ ബൈ ബൈ എന്ന് വിളിക്കും. 2. മിസ്റ്റർ ബൈഡൻ ഹൈസ്കൂളിൽ ഫുട്ബോൾ കളിച്ചു. മുൻ വൈസ് പ്രസിഡന്റ് കത്തോലിക്ക പ്രീ പ്രൈമറി സ്കൂളായ ആർച്ച് മേയർ അക്കാദമിയിൽ അമേരിക്കൻ ഫുട്ബോൾ കളിച്ചു. വൈഡ് റിസീവർ കളിക്കുകയും പിന്നിലേക്ക് ഓടുകയും ചെയ്ത അദ്ദേഹം 19 ഡച്ച് ഡൗൺ പാസുകൾ നേടി. 3. വിയറ്റ്നാം യുദ്ധത്തിനായി അദ്ദേഹത്തെ കരട് തയ്യാറാക്കിയെങ്കിലും വൈദ്യശാസ്ത്രത്തിൽ പരാജയപ്പെട്ടു. മിസ്റ്റർ ബൈഡൻ സിറാക്കൂസ് യൂണിവേഴ്സിറ്റിയിൽ ലോ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് വിയറ്റ്നാം യുദ്ധത്തിൽ സേവനത്തിനായി കരട് തയ്യാറാക്കി. എന്നാൽ ആസ്മ കാരണം അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൽ പരാജയപ്പെട്ടു. 4. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 77-കാരനായ ബൈഡൻ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായിരിക്കും. ഈ വർഷം ജനുവരിയിൽ ഡെമോക്രാറ്റിക് നാമനിർദ്ദേശം നേടുന്നതിന് മുൻപ് തന്റെ പ്രായം കാരണം വൈറ്റ് ഹൌസ് ഉടനടി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അയോവയിലെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ഉപരാഷ്ട്രപതിയാകാൻ തികച്ചും യോഗ്യരാണെന്ന് വിശ്വസിക്കുന്ന കുറഞ്ഞത് 8 സ്ത്രീകളെങ്കിലും കുറഞ്ഞത് 4-5 നിറമുള്ള ആളുകളെങ്കിലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരഞ്ഞെടുക്കുന്നയാൾ 2 കാര്യങ്ങളാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. 2020 പ്രത്യാശ തുടർന്നു. ഒരാൾ പ്രസിഡന്റാകാൻ പ്രാപ്തനാണ്, കാരണം ഞാൻ ഒരു പഴയ ആളാണ്. 5. 1987 അദ്ദേഹം ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തും 2008 രണ്ടാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. മിസ്റ്റർ ബൈഡൻ ഉപേക്ഷിച്ച് ബരാക് ഒബാമയുടെ ഓട്ടക്കാരനായി. തന്റെ അന്നത്തെ ഡെമോക്രാറ്റിക് എതിരാളിയെ തന്ത്രപൂർവം വിശേഷിപ്പിച്ചതിനു ശേഷം ഇങ്ങനെയായിരിക്കുമെന്ന് എല്ലായ്പ്പോഴും ഉറപ്പില്ല. ആദ്യത്തെ മുഖ്യധാര ആഫ്രിക്കൻ അമേരിക്കൻ വാചാലനും ശോഭയുള്ളവനും വൃത്തിയുള്ളവനും സുന്ദരനുമായ ഒരാൾ. 6. അദ്ദേഹത്തിന് കുടുംബ ദുരന്തം സംഭവിച്ചു. 1972 ഒരു വാഹന അപകടത്തിൽ ബൈഡന് ആദ്യ ഭാര്യ നിലിയയെയും കുഞ്ഞുമകളായ നവോമിയെയും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ 2 മക്കളായ ബ്യൂ, ഹണ്ടർ എന്നിവരും വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബ്യൂ 2015 ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് മരിച്ചു. 7. ചാരിറ്റ്സ് ഓഫ് ഫയറാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സിനിമ. 2008 ഒരു അഭിമുഖത്തിൽ ഡെമോക്രാറ്റ് പറഞ്ഞു, ചാരിറ്റ്സ് ഓഫ് ഫയർ ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട സിനിമയാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ കാര്യത്തിന്റെ സത്യം അതിനെക്കുറിച്ചുള്ള കാര്യമാണ്. വ്യക്തിപരമായ പ്രശസ്തിയും മഹത്വവും തത്വങ്ങൾക്ക് പിന്നിൽ ആരെങ്കിലും ഇടുന്ന ഒരു സ്ഥലമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥ വീരത്വത്തിന്റെ അടയാളമാണ്, ആരെങ്കിലും അത് ചെയ്യുമ്പോൾ. 8. ജോ ബൈഡൻ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. മധുരമുള്ള പല്ലുണ്ടെന്ന് മിസ്റ്റർ ബൈഡൻ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ ഐസ്ക്രീം ചൂഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. 2016 നിന്നുള്ള അഭിപ്രായങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് ജോ ബൈഡൻ, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ കുടിക്കില്ല, ഞാൻ പുകവലിക്കാറില്ല, പക്ഷേ ധാരാളം ഐസ്ക്രീം കഴിക്കുന്നു. 9.
തന്റെ ആദ്യ ഭാര്യ നീലിയയ്ക്കായി 1967 ഒരു നായ്ക്കുട്ടിയെ വാങ്ങി അതിനെ സെനറ്റർ എന്ന് വിളിച്ചു. മിസ്റ്റർ ബൈഡന് നിലവിൽ 2 നായ്ക്കളുണ്ട്, മേജർ, ചാമ്പ്. 2008 3 വയസ്സുള്ള ജർമ്മൻ ഷെപ്പേർഡ് ചാമ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. 10 വർഷത്തിനു ശേഷം അതേ ഇനമായ മേജറിനെ ദത്തെടുത്തു. 10. മിസ്റ്റർ ബൈഡൻ 1977 നിലവിലെ ഭാര്യ ജിൽ ട്രേസി ജേക്കബ്സ് എന്ന അധ്യാപികയെ വിവാഹം കഴിച്ചു. 1975 അന്ധമായ ഒരു തീയതിയിലാണ് ഈ ജോഡിയെ പരിചയപ്പെടുത്തിയത്. വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നതിന് മുൻപ് ബൈഡന് 5 തവണ പ്രപ്പോസ് ചെയ്തു. മിസ്റ്റർ ബൈഡൻ സ്വയം അഭിമാനത്തോടെ ജിൽ ബൈഡന്റെ ഭർത്താവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ഡെമോക്രാറ്റിക് നാമനിർദ്ദേശം നേടിയ ശേഷം ഒരു സദസ്സിനോട് പറഞ്ഞു, സ്വയം വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് പ്രഥമ വനിത ജിൽ. തുടർന്നുള്ള വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.